ഹായ് തങ്കമണി തങ്കമണിയിൽ തങ്കമില്ല വെറും ചെമ്പ് കാരണം കണ്ട് 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 നമുക്ക് ചടച്ചു പോയിട്ടുള്ള അല്ലെ കണ്ട് തഴമ്പിച്ചു പോയിട്ടുള്ള എന്തിനാ ഈ ദിലീപ് ഏട്ടൻ തന്നെ എത്രയോ പ്രാവശ്യം ചെയ്തു ഇപ്പൊ ചെസ് സിനിമ അതുപോലെ പറയണ കുറെ സിനിമകൾ പറയേണ്ട അത്രയും പുള്ളിക്കാരൻ തന്നെ ചെയ്ത് 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 നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സെയിം ക്ലീശ പരിപാടിയാണ് തങ്കമണിയും കാണിച്ചിട്ടുള്ളത് തങ്കമണി കാണാനുള്ളൊരു ഒരു ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്വ എന്തായിരുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്കമണി സംഭവമാണ് തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്നിട്ടുള്ള തങ്കമണി എന്ന് പറഞ്ഞ സംഭവം അവിടെ നടന്നിട്ടുള്ള നമ്മൾ അറിഞ്ഞിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെയാണ് അത് റിയലിസ്റ്റിക് ആയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ പോയത് പക്ഷെ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എവിടെയൊന്നുമില്ല നാച്ചുറൽ ആയിട്ട് ഒരു സംഭവം പോലും ഇല്ല ഇതില് പോസിറ്റീവായിട്ട് പറയാനുള്ള ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളല്ലോ അതിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റർവെലിന് ശേഷം കാണിക്കുന്ന തങ്കമണി സംഭവം അതായത് ഈ ആ തങ്കമണി എന്ന് പറഞ്ഞ നാട്ടില് പോലീസുകാർ പോയ ആ വീട് കത്തിക്കുകയും അവിടെ കാണിച്ചിട്ടുള്ള ക്രൂരതകൾ ഉണ്ടല്ലോ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്ത് ക്രൂരത ക്രൂരതമാർ കാണിക്കുന്നല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും ആ ഒരു ഫീല് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോസിറ്റീവ് പക്ഷെ അത് കുറച്ചു നേരമേ ഉള്ളൂ ആ ഒരു സംഭവം മാത്രമാണ് പറയുന്നത് അതല്ലാണ്ട് ഇതിന്റെ ഏറ്റവും എൻഡിൽ ഏറ്റവും എൻഡിൽ ഒരു ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട് ഏറ്റവും അവസാനത്തെ സീനാണ് പറയുന്നത് അതിന്റെ ബാക്കിയൊന്നുമില്ല അവിടെ ഒരു പാട്ട് ഉണ്ട് ഇത് മുമ്പ് വന്നിട്ടുള്ള പാട്ടിനെയാണ് ആ പാട്ട് രണ്ടാം വീണ്ടും ഇമോഷണൽ ആയിട്ട് കുറച്ചും കൂടി ഒരു സ്ലോലി ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോഴുള്ള മ്യൂസിക്കും അതും കുറച്ച് ടച്ച്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു അപ്പൊ അത് അത് കൊള്ളാവുന്ന ഒരു സംഭവം തോന്നി അതല്ലാതെ ഈ ഇന്റർവ്യൂല് തൊട്ടു മുൻപ് ഈ പറഞ്ഞ പോലെ തങ്കമണി സംഭവത്തിന്റെ ആ ബസ് പിടിച്ചു വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എന്നാലും ഒരു ഒരു ജകപ്പൊക്കെ ഫീൽ കൊണ്ടുവരാൻ അവർക്ക് ഒരു ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതും വേണമെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് പറയും ഇതല്ലാതെ പോസിറ്റീവായിട്ട് പറയാൻ ഒരു സംഭവം പോലും ഇല്ല എല്ലാം നെഗറ്റീവ് അഭിനേതാക്കളൊക്കെ ഇവരൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആളാണ് ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ ഇതിനു മുമ്പ് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ എന്താ പറയുക ഈ സ്ക്രിപ്റ്റിന്റെ ആണോ ഡയറക്ഷൻ്റെ ആണോ ഡയലോഗ് ഡെലിവറി ആണോ അറിയില്ല ഈവൻ ദിലീപേട്ടൻ പോലും വളരെ മോശമായിട്ട് അഭിനയിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് പുള്ളിയൊക്കെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് ഒരു ഇമ്പാക്ടും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരവിടെ കടന്ന് അത് മരിച്ചഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല അത് ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ കമ്മീഷണറുടെ റോൾ ചെയ്തിട്ടുള്ള ആ നായിക അതാണ് ഇതിലെ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് ആണ് മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അഭിനയമായിട്ടാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അവരൊരു കമ്മീഷണറാണ് ഇതിലൊരു സീനുണ്ട് അതായത് ഇപ്പൊ കമ്മീഷണർ പറയുമ്പോൾ അറിയാമല്ലോ അവര് ഷീ മസ്റ്റ് ബി സ്ട്രോങ് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് തോന്നുന്നു പക്ഷെ ഇതിലൊരു സീനുണ്ട് ഇത് തങ്കമണിയിൽ നടന്ന സംഭവം എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറയാണ് ദിലീപേട്ടന്റെ ക്യാരക്ടർ ആ ഫ്ലാഷ് ബാക്ക് കഴിയുന്നതോടുകൂടി ദിലീപേട്ടന്റെ ഒരു ക്ലോസ് ഉണ്ടാവും ഈ ക്ലോസിന്ന് ക്യാമറ മെല്ലെ പാൻ ചെയ്ത് ഇങ്ങനെ ഈ നായികയിലേക്ക് എത്തും അത് കമ്മീഷണറുടെ മുഖത്തേക്ക് എത്തും അപ്പം അവരവിടെ സെന്റ് അടിച്ചിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നു അതെങ്ങനെയാണ് ഇപ്പൊ തങ്കമണി സംഭവം അത്രയും വലിയ സംഭവം അവർ തിരിച്ചിട്ട് അറിഞ്ഞാണ് അവർക്ക് അതിനെ കുറിച്ച് അറിയാം അവർ ഒരു കമ്മീഷണർ അല്ലേ അത് എങ്ങനെ കാണിക്കുക വെച്ചാൽ വളരെ സാധാരണക്കാരി ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അവര് ഞാൻ പറയുന്നത് അവർ സ്ട്രോങ് അല്ല എന്നല്ല പക്ഷെ സാധാരണയിൽ സാധാരണക്കാരില്ല ചില ആളുണ്ടല്ലോ അവർക്ക് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നുക അവരൊരു സഹതാപം തോന്നുക ആ ഒരു ഫീലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഇവരുടെ തന്നെ അങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ പാവത്താനായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കാണിക്കണം എന്തല്ലാതെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്നൊരു ക്യാരക്ടർ പിന്നീട് അങ്ങോട്ട് ഫുള്ള് നായകന്റെ ഈ ഒരു അവസ്ഥയിൽ സങ്കടം താങ്ങി നടക്കുന്ന അങ്ങനത്തെ ഒരു ഫീൽ ആയിട്ട് കാണിച്ചു അത് വളരെ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് ആയിട്ടാണ് ഫീൽ ആ നായകനെ കാണിക്കുന്ന സ്ഥലത്തും ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കര മോശമാണ് അവിടെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ക്രിഞ്ച് അടിക്കുന്ന രീതിയിലാണ് ഡയലോഗ് ഡെലിവറി കൊടുത്തിട്ടുള്ളത് പിന്നെ കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് തോന്നിയ രണ്ടാളുകൾ ഒന്ന് സിദ്ദിക്കയുടെ ക്യാരക്ടറാണ് സിദ്ദീഖ് പക്ഷെ അതിനു മാത്രമേ ചെയ്യാനില്ല എന്നും പക്ഷെ ഉള്ള ഭാഗം വളരെ മനോഹരമായിട്ട് റിഞ്ചില്ലാണ്ട് ചെയ്ത ഒരു ക്യാരക്ടർ സിദ്ദീഖ ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ ക്യാരക്ടറാണ് അതല്ലാതെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു താരതമ്യേന മോശമല്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ അസീസിന്റെ അസീസ് അസീസ്ഖന്റെ ആ റോളായിരുന്നു അതൊന്നും വലിയ തിരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട് അതല്ലാതെ അജ്മലിനൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല അതായത് പുള്ളിനെ ഒരു സീൻ തരാം അല്ലെങ്കിൽ ഒരു ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം തുടക്കം മുതൽ അവസാനം വരെ എവിടേക്കുണ്ട് പക്ഷെ മൊത്തത്തിൽ കൂട്ടിക്കഴിയുമ്പോൾ ഒരു മിനിറ്റ് കഷ്ടി സ്ക്രീനിൽ പുള്ളി വന്നിട്ടുണ്ടാവുള്ളൂ ആ ഓക്കെ ഒറ്റക്ക് പോകണ്ട അത് റിസ്ക് ആണ് ഞാൻ വരാം എന്റെ ടീമിനെയും കൂട്ടി വരാം ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ ഡയലോഗ് അതല്ലാതെ വെറുതെ ഒന്ന് രണ്ട് സ്ഥലത്ത് കാണിച്ചു പോയി അതൊന്നൊരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് ഒക്കെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വന്നു പോയിന്നല്ലാതെ എന്തിനാണ് അജ്മലിന്റെ ക്യാരക്ടർ ഇതിൽ കൊടുത്തത് പുള്ളിക്ക് പോലും അറിയില്ല അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പോലീസ് ഭാഗത്ത് വന്നിട്ടുള്ള ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും അതായത് പ്രസന്റിൽ കാണിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ആയിരുന്നു വളരെ മോശമായിരുന്നു അവർക്കൊന്നും ഒന്നും ചെയ്യാനില്ല അത് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ബോറുമാണ് പിന്നെ കുറച്ച് ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടെങ്കിലും കൊള്ളാം എന്ന് തോന്നിയത് നമ്മുടെ മനോജ് കേജയൻ വന്ന സമയത്തുള്ളതായിരുന്നു പക്ഷെ അതല്ലാണ്ട് ഒരു വില്ലൻ എന്നുള്ള സംഭവം ഒക്കെ കൊണ്ടുവന്നിട്ടൊക്കെ എന്താ പറയാ അത് ഇത് ഇവർ ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിച്ച് അല്ലെങ്കിൽ ആ തങ്കമണി സംഭവം എന്നുള്ള പഴയ കാലഘട്ടം കാണിച്ചത് അതുപോലെ ആ സിനിമയായിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എബോ ആവറേജ് ഫീൽ കിട്ടാവുന്ന ഒരു സിനിമയായിരുന്നു കാരണം അത് അത്യാവശ്യം നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടം ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ അവർ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നേരെ തിരിച്ചൊരു റിവെഞ്ച് ഈ പറഞ്ഞ പോലെ ചെസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ദിലീപ് വേട്ടന് തന്നെ എത്രയോ എത്രയോ തവണ കാണിച്ച് 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 ഇപ്പൊ നമുക്ക് വെറുപ്പിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ പുള്ളിക്കാരൻ കൂടെ ഒന്നും വയ്യന്നുള്ളതാണ് ഈ ഒരു തുടക്കത്തിലുള്ള പ്രണയം കാണിക്കുന്ന സാധനമൊക്കെ ഒരു ആ വെട്ടം സിനിമയുടെ കാലഘട്ടത്തിൽ ആ ഒരു ലുക്കും ആ ഒരു കാലഘട്ടത്തൊക്കെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി പക്ഷെ ഇപ്പൊ അതൊക്കെ നമുക്കൊരു ബോറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്രിഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ എന്നാടി എന്നാട എന്ന വറ്റി ഈ എന്നാ എന്ന കേട്ട് കേട്ട് മടുത്ത് ഇത് കുറെ തവണ വരുന്നുണ്ട് അതുപോലെ ദലുവേട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നൊരു സീൻ ആ സീനിൽ കൂടെ നടക്കുന്ന ആള് ആ ഒരു പെട്ടി ഭയങ്കര ഉള്ള ഒരു പെട്ടി ഇങ്ങനെ താങ്ങി തലയില് വെക്കുന്നുണ്ട് ആ പെട്ടി കൊണ്ടേ ഇറക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് അത് ആ പെട്ടിയിൽ ഒന്നുമില്ല വെറും പെട്ടി വെറുതെ എങ്കിലും കെട്ടിയോ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും അതായത് അതുപോലും അവർ ശ്രദ്ധിച്ചിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അതുപോലെ അവർ ശ്രദ്ധിച്ചിട്ടുള്ള അങ്ങനെ എത്രയോ സീനുകൾ എത്രയോ ഷോട്ടുകൾ പറയുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് ആദ്യം മുതൽ എടുത്ത് നിരത്തി നിരത്തി പറയേണ്ടി വരും അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു മോശമായിട്ട് ഫീൽ ചെയ്തു അതുപോലെ മേക്കപ്പ് മേക്കപ്പാണ് അടുത്ത നെഗറ്റീവ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ മോഷൻ ഫീൽ ആണ് അത് തന്നിട്ടുള്ളത് അതായത് ദിലീപേട്ട് മേക്കപ്പ് കുറേ സ്ഥലങ്ങൾ ബോറാണ് അതല്ലാതെ ദിലീപേട്ടന്റെ ഈ രണ്ട് കൈ അതായത് വലത് കൈയിന്റെ ചെറുവിരലും മോതിര വിരലും രണ്ട് വിരല് ആ വിരല് ചതഞ്ഞ് അരഞ്ഞിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ട് ഇത് ആദ്യം കാണിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് കുറച്ച് ക്ലോസ് ആയിട്ട് വരിൽ കാണിക്കുന്ന സ്ഥലത്തൊക്കെ ചോരയും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറയും പക്ഷെ ഈ ക്ലൈമാക്സ് ഭാഗത്ത് നായികയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ ഇത് ക്ലോസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പറയുക ഈ ചളിമണ്ണ് തേച്ച് അരച്ച് വെച്ചിട്ട് വെച്ച് പിടിപ്പിച്ച പോലെ ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതൊക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഇത് നമുക്ക് ഈ കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവിടുന്ന് ഇങ്ങനെ ഒട്ടിച്ചത് നമുക്ക് ഫീൽ ചെയ്യും അത് മേക്കപ്പ് ഇങ്ങനെ കുറെ സാധനം വെച്ച് അമർത്തി അങ്ങനെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ കളർ അടിച്ചിരിക്കുകയാണ് അത് കറക്റ്റായിട്ട് മനസ്സിലായി അതുപോലെ അവർ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ പിന്നെ സിനിമയ്ക്ക് ഒരു ഫ്ലോ ഇല്ല ഈ പറയുന്ന പോലെ ബസ് പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിരിക്കുക എന്നല്ലാതെ ഒരു സീൻ കാണിച്ചായിരുന്നു ഒരു ബന്ധവുമില്ലാതെ ഒരു സീൻ അപ്പുറത്ത് കാണിക്കുന്നു എന്തൊക്കെയോ ഡയലോഗ് ഇവർ പറയുന്നു അങ്ങനെ ഒരു വലിയൊരു സംഭവത്തെ ഈ ലോ ഒരു പക്ഷേ കേരളക്കര മുഴുവൻ ഇപ്പോൾ ഈ തങ്കമണി സിനിമ എന്ന് പറയാത്തവർ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ എന്താണ് തങ്കമണി സംഭവം എന്ന് അറിയാം ഇങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമേനെ ഒന്നും അല്ലാതെ ആ തങ്കമണി സംഭവത്തിന് അവർ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ലാസ്റ്റ് ചെയ്ത് കാണിച്ചു പക്ഷെ അവരെ മാനം കിടന്ന രീതിയിലായിപ്പോയി വെറുതെ ഒരു സംഭവം കൊണ്ടുപോയി കോള ആക്കി എന്ന് തന്നെ പറയാം അത് ഒരാളെ പോലും നമുക്ക് ഒരു വാവ് എന്ന് പറയുന്ന രീതിയിൽ ഒരാളുടെ പോലും അഭിനയോ അല്ലെങ്കിൽ ഒരു സീൻ പോലും നമുക്കൊരു നമ്മുടെ ഉള്ളിലേക്ക് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമുക്ക് അത്രയും കണക്ട് ചെയ്യുന്ന ഒരു സീൻ പോലും പറയാനില്ല ബി ജെ എം ആണെങ്കിലും രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ വന്ന സാധനങ്ങൾ തരക്കേടില്ല ഒരു ഒരു ഈ പറഞ്ഞ പോലെ അവസാന ഭാഗത്ത് വന്ന് ഇമോഷണലി വന്ന ഒരു സാധനം കൊള്ളാൻ തോന്നി അന്നല്ലാതെ വിജയമൊന്നും അഞ്ചു പൈസ ഒക്കെ ഇല്ല നമ്മള് കേട്ട് 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 ഈ പറഞ്ഞ പോലെ മടുത്തു പോയൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ തിരുവേട്ടന്റെ ഒക്കെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ മോശമാണ് എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല കാരണം പുള്ളി ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അഭിനയം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പുള്ളി മാത്രല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും എത്രയോ കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് മുന്നിൽ അവരുടെ കഴിവ് അവർ തെളിയിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ അവരൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ അത് മാക്സിമം വൃത്തിക്ക് ചെയ്യണമെന്നില്ല അപ്പം ഡയറക്ഷനും സ്ക്രിപ്റ്റിങ്ങും ഒക്കെ വളരെ മോശമാണ് ഓരോ ഫ്രെയിംസും രസമുള്ള ഒന്നുമില്ല പിന്നെ എനിക്ക് ആകെ കൊള്ളാൻ തോന്നിയൊരു സാധനം നമ്മൾ നമ്മളുണ്ടല്ലോ ഇത് ബസ്സൊക്കെ വരുമ്പോൾ ബസ്സിന്റെ ഉള്ളിൽ കൂടെ കയറി ഇങ്ങനെ ക്യാമറ പുറത്തേക്ക് വന്ന് മറ്റൊരു ബസ്സിന്റെ ഉള്ളിൽ കൂടെ കയറി ചെറിയൊരു ഹോളോ ഒരു ഓടയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കയറി വന്ന് ഇങ്ങനത്തെ ഷോട്ടുകളുണ്ട് അത് കുറെ സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നു തോന്നി പക്ഷെ ഒരു ചേയ്സിങ് സാധനമുണ്ട് ഇപ്പൊ ദിലീപിന്റെ ക്യാക്ടറിന് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ആ സമയത്ത് അത് ഇത് എന്താ പറയാ ഒരു അവൻ ഭ്രാന്ത് കാണിക്കാണ് ഇവൻ എന്ത് ആടാന്ന് പറഞ്ഞ പോലെ ക്യാമറ ഇങ്ങനെ ഇങ്ങനെ പോണിങ്ങനെ ഇങ്ങോട്ട് അത് കുറച്ച് ഓവറായിട്ട് തോന്നി നമുക്ക് അത് അത് അങ്ങനെ കൊറേ പറയുകയാണെങ്കിൽ എന്താ പറയാ അത് ശരിക്കും ഇത് ഇങ്ങനെ പറയുന്നത് നെഗറ്റീവ് പറയല്ല അത് പറയല്ല നിവർത്തിയില്ല കാരണം രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം നമ്മള് തിയേറ്ററിൽ എത്തിയിട്ട് ഭയങ്കര ചടച്ചു പോവുക അറിയില്ല അങ്ങനത്തെ ഒരു സിനിമ ആയിപ്പോയി എനിക്കുള്ള ബാന്ദ്ര ദിനേകളൊക്കെ എത്രയോ ബെറ്ററാണ് ഇത് വെച്ചു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ പോലും ഫീൽ ചെയ്തു എന്തായാലും അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയാതെ വയ്യ വല്യ എന്തൊക്കെയോ കാണിപ്പോ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ആളാണ് അത് പുള്ളി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കണമെന്ന് ഒരു പക്ഷെ അത്രയും വലിയൊരു ഹെവി സെറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിക്ക് താങ്ങാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണോ എനിക്കറിയില്ല എന്തായാലും കണ്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അമ്മ രേഖപ്പെടുത്തുക എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നുന്നത് ഒരു ഫോർ ഔട്ട് ഓഫ് ടെൺ ആണ് എന്റെ റേറ്റിംഗ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിൽ രേഖപ്പെടുത്തുക